ഹലോ, നമസ്കാരം. അപ്പൊ ഇന്ന് ഞങ്ങൾ ആരോൺ മോന് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നതാണ്. ഇതൊരു ടോയ് ഷോപ്പാണ്. നല്ല രസമുള്ള നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു നല്ല ഷോപ്പ്. അപ്പം അവൻ നല്ല അടിപൊളി കുറച്ച് ടോയ്സാണ് അവൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് മാത്രം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഇവിടുത്തെ ടോയ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചട്ടല് കേട്ടോ, ഒന്നിലും ചവിട്ടിയാ മതി. ആക്സിലേറ്ററല്ലേ, അതാ നല്ല ചാർജ് ഇല്ല. ചാർജ് അല്ല, ഇത് കുറവാണോ? ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ഇവൻ ഓരോ കാറും ഓരോരോ ജീപ്പും ഒരുപാട് സ്കൂട്ടറുകളും ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. പല വെറൈറ്റി കളക്ഷൻസ് എവിടെയുള്ളത്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇവന് എന്തിനകത്ത് കയറണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഓരോന്നോരോന്ന് മാറി മാറി അതില് കയറണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവനതെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. വലിയ ജീപ്പും ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് എവിടെ. അതെ, അടുത്തത് കൊണ്ടുവന്നു. അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പൊ അവൻ ആകെപ്പാടെ വണ്ടടിച്ചിരിക്കുകയതാ കണ്ടോ. അടുത്ത ഇനിയിപ്പോ ഒരു ജീപ്പും പിന്നെ കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അതിലേക്കാണ് ഇനി അടുത്ത കണ്ണവന്റെ. നല്ല ചേതക്കിന്റെ പണ്ടത്തെ സ്കൂട്ടർ അല്ലേ, അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു. പക്ഷെ ചേട്ടന്മാർ രണ്ടുപേരും അവന് അതെടുക്കാൻ സമ്മതിച്ചില്ല. അത് കണ്ടോ, ജീപ്പ്. ഇതിൻ്റെ വില എത്രയാന്ന് ചോദിച്ചാൽ ഒരു 15,000 ആണ് ജീപ്പിൻ്റെ വില വരുന്നത്. പക്ഷെ നമ്മൾ അതെടുത്തില്ല. നമ്മൾ അത്രയും വിലയൊന്നും കൊടുത്തിട്ട് അത്രയും വലിയ സാധനങ്ങൾ വാങ്ങുന്നില്ല. കാരണം എന്താണെന്നറിയാവോ, ഇതൊന്നും അങ്ങോട്ട് കുറച്ച് നാളത്തേക്കുള്ള യൂസിനൊന്നും നടക്കുകയില്ല. ഇവരൊന്നും ഇത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് എന്തിനാണ് എടുക്കുന്നതെന്ന് ഓർത്തിട്ട് അതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ വേറെ ഒരു സംഭവമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബാറ്ററിയിലാട്ടോ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 6 വോൾട്ടിൻ്റെ 15 വോൾട്ടിൻ്റെ ഒക്കെ ബാറ്ററികളുണ്ട്. റേറ്റിനനുസരിച്ചാണ് ഇവർ പിന്നെ ബാറ്ററിയൊക്കെ അതിനകത്ത് വെക്കുന്നത്. 15,000 പിന്നെ 25,000 ഒക്കെ റേറ്റിലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിച്ചിരി കോസ്റ്റ് കുറയുന്ന രീതിയിലല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. പിള്ളേരെ ഒന്ന് പറ്റിക്കുകയും വേണം, നമ്മുടെ ബഡ്ജറ്റും കാലിയാവരുത്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അവൻ ഏതാ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഇതിനകത്ത് ഒരു ടോയ് ഇവനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയാവോ, ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ റേറ്റിനെ നമുക്കൊന്ന് കുറച്ച് കുറയ്ക്കാവോ എന്ന് നോക്കാം. അപ്പം അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞാൻ. നമുക്ക് വെയിറ്റ് ആൻഡ് സീ എങ്ങനെ ആകുമെന്നുള്ളത് കണ്ടു നോക്കാം. ആ എന്തായാലും പറഞ്ഞു പറഞ്ഞ് ഏകദേശം ഒരു ധാരണയിലായിട്ടുണ്ട്. അപ്പം ഈ മൂന്ന് ബൈക്കിൽ ഒരു ബൈക്കാണ് ആരോൺ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ തീരുന്നതിന് മുന്നേ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണെന്നേ. അവൻ ഇഷ്ടപ്പെട്ടത് ആ ജീപ്പായിരുന്നു, പക്ഷേ വാങ്ങിക്കുകയില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ റേറ്റ് 25,000, നടക്കുകയില്ല. പിന്നെ അടുത്തതും കൊണ്ട് വരുന്നുണ്ട്, അതും നടക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനൽ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ പറ. അവൻ ഏതായിരിക്കും എടുക്കുന്നതെന്നുള്ളതിന് ഇപ്പം മൊത്തത്തിൽ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇപ്പം ഞാൻ തന്നെ ആകെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല.
അത് വേണോ ഇത് വേണോ ഏത് വേണം അതോ ഇനി വാങ്ങിക്കണ്ടേ ഇങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ തുണിക്കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഏത് സാരി വേണം അല്ലെങ്കിൽ ഏത് ചുരിദാർ വേണം എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ എല്ലാം കൂടി കാണുമ്പോൾ കൺഫ്യൂഷനാവില്ലേ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ആരോടും നടക്കുന്നത്. ഏത് വേണമെന്ന് അവന് തന്നെ കൺഫ്യൂഷനാണ്. നോക്കാം. ഇപ്പം ഫൈനലായിട്ടുണ്ടേ. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയല്ലേ ഞങ്ങൾ വാങ്ങിച്ചത്, ഇത് തന്നെയല്ലേ വിചാരിച്ചത്, അത് വാങ്ങി. അപ്പം ഇനി നമ്മുടെ ബൈക്ക് റൈഡിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് അവൻ ആളതെ കയറി ഇരുന്ന് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഒരുപാട് സ്പീഡില്ല, അപ്പം നമുക്ക് സേഫാണ്. പിള്ളേരിത് ഓടിച്ചുകൊണ്ട് പോകുമ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓടിക്കാൻ പറ്റും. സൈക്കിള് പോകുന്ന പോലൊക്കെയല്ല, നമുക്ക് മിതമായ സ്പീഡിൽ തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ, ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ.